നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിന് പുറകിലായി കാണപ്പെടുന്ന മലനിരകളുടെ താഴെയായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കവ ഐലൻഡ്, അല്ലെങ്കിൽ ആനക്കല്ല് എന്ന പേരിലും ഇത് അറിയപ്പെടേണ്ട. നമ്മളിന്ന് കവയിലേക്കാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് കവയിലേക്കുള്ള ദൂരം. ഇപ്പോൾ മലമ്പുഴ ഡാം ഭയങ്കര ഫേമസ് ആണ്. മലമ്പുഴ ഡാമിനേക്കാളും നല്ല ഫേമസ് ആണ് ഇപ്പോൾ നമ്മുടെ കവയും കവയുടെ ഭാഗങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക മലമ്പുഴ ഡാം സന്ദർശിക്കാൻ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഇപ്പോൾ കവ കൂടെ സന്ദർശിച്ചതിന് ശേഷം ഇവിടുന്ന് പോകാറുള്ളൂ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കവയുടെ ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസും ഡ്രോൺ ഷോട്ടുകളൊക്കെ നമുക്ക് കവയുടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മലയാളം മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് നമ്മുടെ കവ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് നല്ല കാഴ്ചകളാണ് കേട്ടോ. ഓരോ ഈവനിങ് സമയത്തൊക്കെ പോവുകയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തരുന്ന ഒരു ലൊക്കേഷനുള്ള ഒന്നാണ് കേട്ടോ നമ്മുടെ കവ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്രാവശ്യം മലമ്പുഴ ഡാമിനകത്ത് കയറുന്നില്ല. നമ്മൾ ഡാമും ഗാർഡനും പിന്നെ റോപ്പ്വേയും പിന്നെ മലമ്പുഴ യക്ഷിയും എല്ലാം കൂടി ആയിട്ട് നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാം നമുക്ക് സെപ്പറേറ്റായിട്ട്. മലമ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് കാണുന്നത്. നമ്മളിപ്പോൾ സ്നേക്ക് പാർക്കാണ് കേട്ടോ കാണുന്നത്. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം എന്ന് പറയുന്നത്. സ്നേക്ക് പാർക്കിൻ്റെ മുമ്പിലൂടെയുള്ള ഈ റോഡ് നേരെ പോകുന്നത് കവയിലേക്കാണ് കേട്ടോ. നമ്മൾ സ്നേക്ക് പാർക്ക് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഡാമിൻ്റെ വ്യൂ കാണാൻ സാധിക്കും. ഒരു അസാധ്യ വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ രണ്ട് തൂക്കുപാലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഡാമൊക്കെ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഈ തൂക്കുപാലത്തു നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ബോട്ട് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിട്ട് മലമ്പുഴ ഡാം എന്ന് പറഞ്ഞാൽ വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത്. എന്നാൽ പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസമ്പന്നകളൊന്നായിട്ടാണ് മലമ്പുഴ ഡാമിനെ കാണുന്നത്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ റോപ്പ്വേ സ്ഥാപിക്കപ്പെടുന്നത് നമ്മുടെ മലമ്പുഴയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് പ്രവർത്തനത്തിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 8 മണി വരെയാണ് കേട്ടോ. രാത്രി ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു സമയത്ത് നമുക്ക് റോപ്പ്വേയിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അങ്ങനെ അധികം ഫാമിലി ആയിട്ടും ഇതായിട്ടൊന്നും ആൾക്കാർ വരാറില്ല. വേറെ കുറേ കുറച്ച് കപ്പിൾസ് മാത്രമാണ് കേട്ടോ ഇതിനകത്തേക്ക് വരാറുള്ളത്. അതും കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് കാണുന്ന റോഡ് എന്ന് പറയുന്നത് കഞ്ചിക്കോട് കോയമ്പത്തൂർ റോഡാണ്. അല്ലാതെ നമുക്ക് ലെഫ്റ്റിലേക്കുള്ള റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. ആനക്കൽ റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മലമ്പുഴ ഡാമും ഗാർഡനും പിന്നെ നമ്മുടെ കവയും ഇതെല്ലാം കൂടി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു അടിപൊളി കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ. വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ നമ്മുടെ മലമ്പുഴയും ഗാർഡനും പിന്നെ നമ്മുടെ കവയും ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ്. നമ്മൾ കവർ റോഡിൽ കയറി നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക തണുപ്പാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ. കാരണം ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടെ അല്ലേ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഈ ഭാഗത്തൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ബസ് സർവീസ് ഉണ്ട്, പക്ഷേ അത് ടൈമിങ്ങിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബസ് സർവീസിൻ്റെ ടൈമിംഗ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു സന്തോഷവും അതൊക്കെ ഒരു വേറെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലാണ് കേട്ടോ. ബാക്കിൽ കവയുടെ സൈഡിലുള്ള ഒരു വ്യൂവിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇത് മൊത്തം ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇന്നലെ കുറച്ച് അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്, നമ്മൾ വെള്ളമാണ് കേട്ടോ കാണുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലാണ് കേട്ടോ. മലമ്പുഴ ഡാമിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ശരിക്കും നമ്മൾ കവയിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലമാണത് നമ്മൾ നിൽക്കുന്നത്. നോക്കി എന്ത് കിടലായിട്ടുള്ള വ്യൂ ആണ് നോക്കി. ഫുള്ളും ചുറ്റും മലനിരകളാണ് നമുക്ക്. ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട്. അവരെന്തോ കൃഷി ചെയ്യുന്നുണ്ട് തോന്നുന്നു ഇവിടെ. കിടിലം കാഴ്ചയാണ് കേട്ടോ. നമ്മളിനി നേരെ ഇവിടുന്ന് കവയിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ ഡാമിൻ്റെ അകത്താണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് ഡാമിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലാണ് നമുക്ക് ശരിക്കും. ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ അപ്പുറത്തൊക്കെ പറയുന്നത് ശരിക്കും മലമ്പുഴ ഡാമിൻ്റെയാണ് കേട്ടോ. ഇത് ഈ ഭാഗത്തൊക്കെ ശരിക്കും ഈ ഭാഗത്ത് വരെയൊക്കെ വെള്ളമുണ്ട് നമുക്ക്. നമ്മൾ അവിടെ പോയിട്ടായിരുന്നു. നമ്മൾ കവ പോകുന്ന വഴിക്കാണ് കേട്ടോ. കവ പോകുന്നതിൻ്റെ ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറേ വള്ളികളും ഇതൊക്കെ ഉണ്ട്. ഫോട്ടോഷൂട്ടിനായിട്ട് ഇപ്പോൾ ഒരുപാട് വണ്ടികളാണ് ഇവിടെ നിർത്താറുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ, 5 വർഷം വരെ തടവും 1000 രൂപയിൽ കൂടുതൽ ഫൈനായി. 1000 രൂപ മുതൽ 5000 രൂപ വരെ ഫൈൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പേര് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നൊരു സ്ഥലമാണ് കേട്ടോ. കവ പോകുന്ന ഒരു വഴിക്കുള്ളൊരു റൂട്ടാണ് സ്ഥലമാണ് കേട്ടോ.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ശരിക്കും നമ്മൾ ഈ റോഡിലൂടെ വരുന്ന സമയത്ത് ഈ ഭാഗത്തുനിന്ന് ഒരു കടയോ ഒരു റെസ്റ്റോറൻറ്റോ ഒരു കാര്യങ്ങളോ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആനക്കല്ല് പോകണമായിരുന്നു കേട്ടോ, ഒരു കടയോ വല്ലതൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ കവ എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ഫേമസ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് ഒരുപാട് സഞ്ചാരികളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗത്തെ ആളുകളും ഡെവലപ്മെൻ്റ് ആവാൻ തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് വഴിയോര കച്ചവടക്കാരെയും അല്ലെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഒരുപാട് നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് കേട്ടോ ശരിക്കും നമുക്ക്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലെ കവയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരു അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്. ഒരുപാട് സഞ്ചാരികളാണ് കേട്ടോ വരുന്നത് ഇങ്ങോട്ട്. മലമ്പുഴയ്ക്ക് വരുന്ന എല്ലാവരും ഇപ്പോൾ കവ വരാതെ പോകത്തില്ല. മുമ്പൊക്കെ കുറച്ച് കോളേജ് പിള്ളേരും മറ്റുള്ളവരും മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മലമ്പുഴയ്ക്ക് വരുന്ന എല്ലാ സഞ്ചാരികളും ഇപ്പോൾ കവയിലെങ്കിലും വന്ന് കവയിൽ വന്നിട്ടേ പോകാറുള്ളൂ കേട്ടോ. നമ്മുടെ ഒരു കിടിലം വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കി. ഈ കവയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് മഴക്കാലത്ത് വരുന്ന കാഴ്ചകളായിരിക്കില്ല നമുക്ക് വേനൽക്കാലത്ത് വരുന്ന സമയത്ത്. മഴക്കാലത്ത് വരുന്ന സമയത്ത് ഇവിടെ പൊതുവെ വെള്ളം ഉണ്ടാവും, എന്തെങ്കിലും ഒരു മൂടൽ കാലാവസ്ഥയായിരിക്കും. ആ സമയത്ത് കാണുന്ന കാഴ്ചയായിരിക്കില്ല നമുക്ക് വേനൽക്കാലത്ത് വരുന്ന സമയത്ത്. വേനൽക്കാലത്ത് ഈ ഭാഗത്ത് ഡാമിൻ്റെ ഭാഗങ്ങളും ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് വറ്റി വരണ്ട് കിടക്കുന്ന കാഴ്ചയായിരിക്കും. ആ സമയത്ത് നമുക്ക് കരിമ്പനകളുടെ ഇടയിലൂടെ കാണുന്ന മലനിരകളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മലനിരകളും ഒരു പച്ചപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ചെറിയൊരു പാലം കാണാൻ സാധിക്കട്ടെ. മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണുന്ന മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അത് നേരെ ഡാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇപ്പോൾ തമിഴ് ആളുകളൊക്കെയാണ് കേട്ടോ അവർ ഇങ്ങോട്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവരിവിടെ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഗൈസ്, നമ്മൾ കവയിൽ നിന്ന് നേരെ വന്നത് നമ്മൾ കല്ലപ്പുഴ എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജിൻ്റെ താഴെയാണ് കേട്ടോ. ബ്രിഡ്ജിൻ്റെ താഴെ ഒരു ചെറിയൊരു പുഴ പോലെ ഒഴുകുന്നുണ്ട്. ഫുള്ള് കല്ലുകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലഡിൻ്റെ സമയത്ത് ഫുള്ള് കല്ലുകൾ പാറക്കല്ലുകൾ ഒഴുകി വന്നാണ് തോന്നുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ കുറച്ച് ഭാഗത്ത് കുറച്ച് അപ്പുറത്തൊക്കെ ഫുള്ള് തെങ്ങും തോപ്പുകളാണ് കണ്ടില്ലേ. ആ ഭാഗത്തൊക്കെ കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ചെറിയ രീതിയിലെ വെള്ളമുള്ള കേട്ടോ. അധികം വെള്ളമൊന്നുമില്ല. ഒരു അടിപൊളി കിടിലം വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇവിടെയൊക്കെ കുളിക്കാനായിട്ട് മഴക്കാലത്ത് വരികയാണെങ്കിൽ വളരെ ഡേഞ്ചറാണ് കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ ചില സമയത്ത് മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല എത്ര പെട്ടെന്നാണ് വെള്ളം കൂടുന്നതെന്നും. അപ്പോൾ വെരി ഡേഞ്ചറസ് ആണ്. മഴക്കാലത്തൊക്കെ വരുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്. ഒരു വലിയൊരു മരം നോക്ക്, മരം വന്ന് ഇവിടെ അടിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് ആനക്കൽ ഭാഗത്താണ് കേട്ടോ. ആനക്കൽ ഭാഗത്ത് കൂടുതലും ആദിവാസികളാണ് താമസിക്കുന്നത്. അവരുടെ മെയിനായിട്ടുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് മീൻപിടുത്തം, പിന്നെ കൃഷി, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാലം വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് പാലം വരാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ഏകദേശം ഒരു 4-5 kilometers കൊണ്ട് തന്നെ ഇവർക്ക് മലമ്പുഴ എത്താൻ സാധിക്കും. അപ്പോൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയില്ലേ ഏകദേശം ഒരു 10-12 kilometers സഞ്ചരിച്ച് വേണം ഇവർക്ക് മലമ്പുഴ എത്താൻ തന്നെ. ഭയങ്കര അവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 1.5 years കൊണ്ട് ആ പാലത്തിൻ്റെ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കവ കഴിഞ്ഞ് ആനക്കല്ല് കഴിഞ്ഞ് പിന്നെ വലിയ കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞിട്ടിട്ട് ഒരു ഡാമിൻ്റെ പുറകിലാണ് കേട്ടോ. ശരിക്കും മലമ്പുഴ ഡാമിൻ്റെ പുറകിലാണ്. മലമ്പുഴ ഡാമിൻ്റെ എത്ര നീളത്തിൽ കിടക്കുന്ന ഒരു ഡാമാണെന്നുള്ളതിന് കാണാനായിട്ടാണ് ശരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇന്നേക്ക് നമ്മൾ ഈ മോസ്റ്റ്ലി ഇതിന് മുമ്പ് വന്ന സമയത്തൊക്കെ നമ്മൾ ആനക്കല്ല് വരെ വന്നിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ, വലിയ കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. ഇത് നോക്കിയോ കേട്ടോ, ഡാമിൻ്റെ എത്ര വലിയ ഡാമിൻ്റെ ഇതാണെന്നുള്ളത്. ഇപ്പം ഇന്നലെ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ആ ഭാഗത്ത്, അതുകൊണ്ടാണ് നമുക്കൊരു ഗ്ലെയർ അടിക്കുന്നത് വെള്ളത്തിൻ്റെ. നോക്കി എന്ത് അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നോക്കി വെള്ളമില്ല കേട്ടോ, ശരിക്കും വെള്ളമില്ല, വെള്ളം കുറവാണ്. പക്ഷേ ഇന്നലെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്, ഒരു രക്ഷയില്ലാത്ത വ്യൂ.
നമ്മൾ കവ ആനക്കൽ വഴി നമ്മളിതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ തെക്കേ മലമ്പുഴ എന്ന് പറയും, മലമ്പുഴയുടെ ബാക്ക് സൈഡ്, മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് കേട്ടോ. ഇവിടെ ഇവിടെ കുറച്ച് ഇതാ ഈ സൈഡിലായിട്ടൊരു പാലം വരുന്നുണ്ട്. ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ശരിക്കും നമ്മൾ ഡാമിൻ്റെ അകത്ത് കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി നമുക്കിതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തണ്ട. നമ്മൾ ശരിക്കും ഒരു റൗണ്ട് അടിച്ചു, ശരിക്കും ഒരു 10-30 kilometers ഉണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ ശരിക്കും ഇവർ തോണി വഴിയാണ് കേട്ടോ കയറിപ്പോയിട്ടുണ്ടായിരുന്നത്. മുമ്പ് ബോട്ട് ഉണ്ടായിരുന്നു, ബോട്ട് വഴി ഇങ്ങനെ വെള്ളത്തിൽ കയറിയിട്ട് കവയ്ക്ക് വരുമായിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ ഈ ഭാഗത്ത് വെള്ളമൊക്കെ ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് കൂടെ നമുക്ക് വണ്ടി കൊണ്ടുപോകാം കേട്ടോ. വണ്ടി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടലും സ്പേസുള്ള ഒന്നാണ് നമ്മുടെ മലമ്പുഴയും കവയും കവയുടെ ഭാഗങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ കൂടെ കൂടിക്കോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.